സർക്കാർ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കുക തന്നെയാണ് എന്നതിന്റെ സൂചനകൾ ഇതിനകം തന്നെ പൂർണ്ണമായും പുറത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പശ്ചിമബംഗാളിലാണല്ലോ അവിടുത്തെ പ്രചാരണം വെട്ടിച്ചുരുക്കി. 48 മണിക്കൂർ വരെ പ്രചാരണമാകാമെന്നുള്ള ചട്ടം അവസാന ഘട്ടത്തിൽ ഏത് ഘട്ടത്തിലാണ് അങ്ങനൊരു തീരുമാനം വരുന്നത്? അവിടെ അക്രമം നിയന്ത്രണാതീതമായിരിക്കുന്നു എന്ന് വിലയിരുത്തിയത് ചൊവ്വാഴ്ചയായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് മോദിയുടെ റാലിക്ക് വേണ്ടി ഉള്ള സമയമൊക്കെ ഒരുക്കിക്കൊടുത്ത് റാലി കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നു. പിറ്റേ ദിവസമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ റാലി തീരുമാനിച്ചിരുന്നത്, അത് നടക്കാതെ പോകുന്നു. അതായത് മോദി എന്താണോ ഉദ്ദേശിക്കുന്നത് നടപ്പാക്കുന്നു, ബാക്കിയുള്ളവർക്ക് അവരുടെ പ്രചാരണത്തിലുള്ള സമയം വെട്ടിച്ചുരുക്കപ്പെടുന്നു. അത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് കളവ്? പശ്ചിമബംഗാളിലുണ്ടായിരുന്ന റാലികൾ ആരൊക്കെ ഒന്ന് പറഞ്ഞു. മമതാ ബാനർജി അന്ന് റാലി നടത്തിയോ? വെറുതെ ഒരു അവതാരിക എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് കുറെ സമയം സ്മൃതി, എനിക്ക് ദയവായിട്ടൊരു അഭ്യർത്ഥനയാണ്. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വ്യത്യസ്തമായ ചാനലുകളിൽ, എനിക്കൊന്ന് നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ ബി ജെ പി വക്താക്കളെ കൊണ്ട് സഹിയിട്ടിരിക്കുകയാണ്. ഞാൻ സത്യമായിട്ടും തുറന്നു പറയുകയാണ്. സംസാരിച്ചത് കേൾക്കാനുള്ള ഒരു സാമാന്യ മര്യാദ താങ്കളെ പോലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിഷയദാരിദ്ര്യവും ഒരു വിഷയദാരിദ്ര്യവും പറയാനില്ലാതെ വരും. ഒരു വിഷയം നിങ്ങൾക്കാണെന്നില്ലാത്തത് അതുകൊണ്ടാണ് ഈ വിഷയം എടുത്തോണ്ട് വരുന്നത്. ഞാൻ ഇതല്ല ഡിബേറ്റ്, ഇതൊരു വിഷയമല്ല ബിജെപിക്ക്. അല്ല നിങ്ങൾക്ക് വിഷയമല്ല ലിജു, ഇതൊരു വിഷയമല്ല ബിജെപിക്ക്. ഇതൊരു വിഷയമല്ല ബിജെപിക്ക്. ഞാൻ നിങ്ങളോടല്ല, ഞാൻ ആങ്കർ പറഞ്ഞതിന് മറുപടിയാണ് പറഞ്ഞത്. അല്ല ഞാനല്ല, എനിക്കല്ലേ അവസരം നൽകിയത്? അതല്ല ഈ തർക്കത്തിൽ നിന്ന്, എനിക്കല്ലേ ഈ തർക്കത്തിൽ നിന്ന് ആര് ലിജു? ഒരു മിനിറ്റ് ജയ, പ്ലീസ് ജയ, പ്ലീസ് ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ആയിക്കോട്ടെ, അത് ചർച്ചയാകണം. പക്ഷേ ചർച്ചയാകണം. പക്ഷേ എങ്ങനെ ഒരു സംവാദം നടത്തും? ലിജു പറയൂ, ലിജു പറയൂ, ലിജു പറയൂ. ഞങ്ങൾ ഇവിടെയൊക്കെ ജീവിക്കണോ? ഇത് ലിജുവിന്റെ അവസരമാണ്. അല്ല അല്ല സ്മൃതി, നിങ്ങൾ നിങ്ങൾ പറയാനുള്ളത് എന്നെ പഠിപ്പിക്കണ്ട. ഒന്നുകിൽ ഈ മനുഷ്യരുടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഈ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണം. എന്റെ മൈക്ക് ഓപ്പറേറ്റ് മര്യാദയില്ല. നിങ്ങൾ അയാളെ കൂടെ നിയന്ത്രിക്കൂ. അല്ല നിങ്ങളെ സംസാരിക്കൂ. താങ്കൾ ഒച്ച വെക്കുന്നുണ്ടോ? ഇയാളൊന്നും മിണ്ടാതിരിക്കും. ഇയാൾ മിണ്ടാതിരിക്കാൻ എങ്ങനെ സംസാരിക്കും? നിങ്ങൾ ഇടവേളയിലേക്ക് പോവുകയാണ്.